ഏകീകൃത കുർബാനയർപ്പണം ഐക്യത്തിന് അനിവാര്യം. ഫ്രാൻസിസ് പാപ്പ. വിശ്വാസികൾ അധിവസിക്കുന്ന സ്ഥലങ്ങളിലെ പ്രാദേശിക ഭാഷകളിൽ ആരാധന പതിപ്പുകൾ അവതരിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഐക്യത്തിന് വിഘാതമായ ആരാധനക്രമപരമായ വ്യതിരക്തതകൾ ഉപേക്ഷിച്ച് സിനഡ് നിശ്ചയിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത അർപ്പണ രീതി അനുവർത്തിച്ച് ഐക്യം സംജാതമാക്കേണ്ടത് അനിവാര്യമാണെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ. February 18 വെള്ളിയാഴ്ച രാവിലെ നടന്ന ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പ്ലീനറി മീറ്റിംഗിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ഇതാദ്യമായാണ് സീറോ മലബാർ സഭയിലെ ലിറ്റർജി പ്രശ്നത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വ്യക്തമായി സംസാരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ 40 വർഷങ്ങളായി നിയമവിരുദ്ധമായി അനുവർത്തിച്ചു വരുന്ന പൂർണ്ണ ജനാഭിമുഖ കുർബാന പരിശുദ്ധ സിംഹാസനം നിയമപരമാക്കി നൽകും എന്ന വ്യാജ പ്രചാരണം ശക്തമായി നടക്കുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ നവംബർ മാസം പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ച ശേഷം പൗരസ്ത്യ കാനൻ നിയമം 1536 തെറ്റായി വ്യാഖ്യാനിച്ച് എറണാകുളം അതിരൂപതയിലെ ആരാധനക്രമ പ്രത്യേകതകൾ നിലനിർത്തുന്ന തരത്തിൽ ബിഷപ്പ് ആന്റണി കരയിൽ പൊതു ഒഴിവ് നൽകിയത് സീറോ മലബാർ സഭയിൽ വലിയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇക്കാര്യത്തിലൊക്കെ മാർപ്പാപ്പയുടെ നിലപാട് തങ്ങൾക്കനുകൂലമാണെന്ന് പ്രചരിപ്പിച്ചവർക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഇന്നലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പ്ലീനറി മീറ്റിംഗിൽ മാർപ്പാപ്പ നടത്തിയ പ്രസംഗം. പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റോമിലെത്തിയിട്ടുള്ള സീറോ മലബാർ സഭാ തലവൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പരിശുദ്ധ പിതാവുമായി February 24 കൂടിക്കാഴ്ച നടത്തും. ഏറെക്കാലമായി സീറോ മലബാർ സഭയിൽ അനൈക്യം വിതച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം വിമത വിഭാഗത്തെ മെരുക്കുന്ന തരത്തിലുള്ള നടപടികൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാക്കുമെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.